Hi, welcome to my new video. It's me, Krishna Vijayan, and you're watching Krishna's Learn BSc. Vaikuntha Swamigale patti ottireere kaaryangal namukku padikkanundu. Ennal PSC parikshagali valare adhigam pradhanyamulla vivarangal maatramaanu nammal ee videoil padikkunnathu. ഇനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചില പ്രവർത്തനങ്ങൾ പഠിക്കാം. അയ്യാവഴി ആം ദി ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു. ഞാൻ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് എന്ന് പറഞ്ഞ വൈകുണ്ഠസ്വാമികൾ ഏകദൈവ വിശ്വാസത്തിലൂന്നി സ്ഥാപിച്ച മതമാണ് അയ്യാവഴി. തീജ്വാലയേന്തിയ താമരയാണ് ഈ മതത്തിന്റെ ചിഹ്നം. പ്രധാനമായും രണ്ട് ഉത്സവങ്ങളാണ് ഈ മതത്തിനുള്ളത്. ഒന്ന്, അയ്യ വൈകുണ്ഠ അവതാരം. രണ്ട്, കൊടിയേറ്റു തിരുനാൾ. അയ്യ വഴിയുടെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ: അഖിലത്തിരുട്ടു അമ്മനൈ, അരുൾനൂൽ. നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് സ്വാമിത്തോപ്പിൽ അദ്ദേഹം സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ കൂട്ടായ്മയായിരുന്നു തുവയൽ പന്തി. ഒരു നിഷ്ഠയുള്ള സസ്യബുക്കാവുക, ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുക, മദ്യപാനവും പുകവലിയും വർജിക്കുക, ശുചിത്വവും അച്ചടക്കവും പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നീ ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയത് തുവയൽ പന്തിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽ താങ്കൽ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ സമത്വ സമാജം ശുചീന്ദ്രം എന്ന സ്ഥലത്ത് 1836 വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത്. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അക്കാലത്ത് അവർണർക്കും ജലം ലഭ്യമാക്കുവാനായി അദ്ദേഹം ശിങ്കാരത്തോപ്പിൽ പൊതുകിണർ കുഴിപ്പിച്ചു. ഇത് മണിക്കിണർ, മുന്തിരിക്കിണർ, സ്വാമിക്കിണർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. പ്രധാനമായും രണ്ട് മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്: ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്. വേല ചെയ്താൽ കൂലി കിട്ടണം. അപൂർവം ചില വസ്തുതകൾ: തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1823 മേൽമുണ്ട സമരത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. ഇത് 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് ശിങ്കാരത്തോപ്പ് ജയിലിലായിരുന്നു. 1838 ഇത്. 110 ജയിൽവാസത്തിന് ശേഷം 1839 മാർച്ച് 26 അദ്ദേഹം മോചിതനായി. 1994 മുതൽ മാർച്ച് 26 കന്യാകുമാരി ജില്ലയിൽ അവധി ദിനമാണ്. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീചൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്നാൽ തിരുവിതാംകൂർ രാജഭരണത്തെ കറുത്ത നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷുകാരുടെ തിരുവിതാംകൂറിലെ ഭരണത്തെ വെണ്ണീചന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചു. അക്കാലത്ത് ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ അദ്ദേഹം എതിർത്തിരുന്നു. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ അതലവിളൈ എന്ന സ്ഥലത്ത്. നമ്മൾ ക്ലാസിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരും വരെ സ്റ്റേ സേഫ്, ബൈ.